ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇരുചക്ര വാഹനങ്ങളായാലും നാല് ചക്ര വാഹനങ്ങളായാലും മലയാളികൾ വരെ EVകളെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. വാഹന വ്യവസായം ഇലക്ട്രിക്കിലേക്ക് കുതിക്കുമ്പോൾ ഹൈബ്രിഡ് വാഹനങ്ങളും നിലവിലെ ഒരു സാഹചര്യത്തിൽ EVകളേക്കാൾ മികവും വേഗത്തിൽ ജനപ്രീതിയും കണ്ടെത്തുന്നുണ്ട്. മാരുതി സുസുക്കിയും ടൊയോട്ടയുമാണ് ഹൈബ്രിഡ് മോഡലുകളുടെ ഡിമാൻഡ് ഉയരാൻ കാരണമായത്. EVകൾ, CNG, ബയോഫ്യൂലുകൾ, ഹൈബ്രിഡുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു മൾട്ടി ഫ്യൂൽ തന്ത്രം ഉപയോഗിച്ച് പുതിയൊരു നീക്കത്തിനൊരുങ്ങുകയാണ് മാരുതി സുസുക്കി. ടൊയോട്ടോയുടെ പ്രശസ്തമായ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഉപയോഗിക്കുന്ന ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡിന് മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നതിനാൽ മാരുതി സുസുക്കി ഹൈബ്രിഡുകളിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി വരാനിരിക്കുന്ന ഫ്രോങ്സ് ഹൈബ്രിഡ് മോഡലിലൂടെ ഹൈബ്രിഡ് വാഹന വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. മാരുതി ഫ്രോങ്സ് ഹൈബ്രിഡിനൊപ്പം കമ്പനി നിരവധി പുതിയ ഹൈബ്രിഡ് കാറുകൾ രാജ്യത്ത് അവതരിപ്പിക്കും. 2023 പുറത്തിറക്കിയ ഇന്നോവ ഹൈക്രോസ് ബേസ്ഡ് MPVയും 2025 വരുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ 3-വരി പതിപ്പും മാരുതി സുസുക്കിയുടെ ഹൈബ്രിഡ് മോഡൽ സെഗ്മെന്റ് കൂടുതൽ വിപുലീകരിക്കും. അണിയറയിൽ ഒരുങ്ങുന്ന ഫ്രോങ്സ്, ബലേനോ, സ്വിഫ്റ്റ്, ഒരു ചെറിയ MPV എന്നിവയുടെ ഹൈബ്രിഡ് വേരിയന്റുകൾ ഉപയോഗിച്ച് മാസ് സെഗ്മെന്റുകളിലെ മോഡലുകൾക്കൊപ്പം ഹൈബ്രിഡ് വോളിയം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ മാരുതി സുസുക്കിക്ക് പദ്ധതികളുണ്ട്. ടൊയോട്ടയുടെ സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം കമ്പനി ഉപയോഗിക്കില്ല, പകരം ഒരു ഇൻഹൗസ് അഫോർഡബിൾ സീരീസ് ഹൈബ്രിഡ് പവർ ട്രെയിൻ വികസിപ്പിക്കുകയാണ്. SUV എന്ന കോഡ് നെയിമിൽ വരുന്ന മാരുതി സുസുക്കിയുടെ പുതിയ സീരീസ് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഒരു സീരീസ് പാരലൽ ഓൺലി ഹൈബ്രിഡിനേക്കാൾ വളരെ വില കുറഞ്ഞതാണ്. ഇക്കാരണത്താലാണ് ഒരു IC എഞ്ചിൻ, ഇലക്ട്രിക് മോട്ടോർ, ബാറ്ററി എന്നിവ അടങ്ങുന്ന പവർ ട്രെയിനിന്റെ ഉയർന്ന വിലയെ പ്രതിരോധിക്കാൻ കാർ നിർമ്മാതാക്കൾ ഈ ഒരു വഴി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൂടാതെ ഹൈബ്രിഡുകൾക്ക് നികുതി ആനുകൂല്യങ്ങളൊന്നും നൽകാൻ സർക്കാർ ഇതുവരെ സമ്മതിക്കാത്തതും EVകൾക്കുള്ള വെറും 5% ടാക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈബ്രിഡുകളുടെ 43% GST പ്രധാന കോസ്റ്റ് ബാരിയർ തടസ്സം. അതിനാൽ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടി മാരുതി സുസുക്കി ഒരു സീരീസ് ഹൈബ്രിഡ് ഉപയോഗിച്ച് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. ഉപയോക്താക്കളുടെ പോക്കറ്റ് കാലിയാകാതെ പെർഫോമൻസിനൊപ്പം മികച്ച മൈലേജ് കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു വഴിയാണിത്. മാരുതി സുസുക്കിയുടെ പുതിയ ശ്രേണിയിലുള്ള SUV അധിഷ്ഠിത റേഞ്ചിന്റെ പവർ സ്രോതസ് പുതിയ Z1 2E 3-സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും. കോമ്പാക്ട് Z1 2E 1.5 to 2 kW ബാറ്ററി പാക്ക് ചാർജ് ചെയ്യുന്നതിനോ ഫ്രണ്ട് വീലുകളെ ചലിപ്പിക്കുന്ന കാര്യക്ഷമമായ ഇലക്ട്രിക് മോട്ടോർ ഓടിക്കുന്നതിനോ ഒരു ജനറേറ്ററായി ഇത് പ്രവർത്തിക്കും. മാരുതി സുസുക്കിയുടെ SUV സീരീസ് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഫ്രോങ്സ് ഫേസ് ലിഫ്റ്റിലും അടുത്ത തലമുറ ബലേനോയിലും 2026 അരങ്ങേറും. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ലോഞ്ച് ചെയ്യാനൊരുങ്ങുന്ന നെക്സ്റ്റ് ജെൻ സ്വിഫ്റ്റ് 2027 ഒരു ഹൈബ്രിഡ് ഓപ്ഷനുമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ ജനപ്രിയമായ ഈ ഹാച്ച് ബാക്ക് പെട്രോൾ ഓപ്ഷനിൽ മാത്രമാവും വിൽപ്പനയ്ക്കെത്തുക. 2029 മാത്രമാവും ഹൈബ്രിഡ് പവറിൽ വരുന്ന സ്പാസി അധിഷ്ഠിത കോമ്പാക്ട് MPV കമ്പനി വിപണിയിലെത്തിക്കുക. പുതിയ തലമുറ ബ്രെസ്സയും SUV സിസ്റ്റത്തിന്റെ നിരയിലുള്ള മറ്റു മോഡലുകളിൽ ഉൾപ്പെടുന്നുണ്ട്.